രാജ്യവ്യാപകമായി അവർ എൻ ആർ സി നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എൻ ആർ സി നടപ്പാക്കിയതിനു ശേഷം ഇപ്പോൾ അവർ ആസാമിൽ നടപ്പാക്കിയ മറ്റൊരു പരീക്ഷണമാണ് എൻ ആർ സിക്ക് ശേഷം വെടിവെച്ചു കൊല്ലുക എന്നുള്ള പദ്ധതിയാണ് ഇപ്പോൾ ഭരണകൂടം ഏറ്റെടുത്തിരിക്കുന്നത്. 2016 അധികാരമേറ്റെടുത്തതിനു ശേഷം മുസ്ലിങ്ങൾക്കെതിരെ വിവിധങ്ങളായ പദ്ധതികളാണ് ആർ എസ് എസ് അസം കേന്ദ്രീകരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ വെടിവെക്കണ ദൃശ്യം കണ്ടല്ലോ. നമ്മുടെയൊക്കെ നാട്ടില് വിഷുവിന് പടക്കം പൊട്ടിക്കണ പോലെയാണ്, തുരിതുരാ വെടിവെട്ടുകയാണ്. എവിടേക്കാണ്? മനുഷ്യരുടെ നെഞ്ചിലേക്കാണ്. എന്റെയും നിങ്ങളുടെയും നികുതിപ്പണത്തിന്റെ വിഹിതം കൊണ്ട് നമ്മുടെ പോലീസ് സംവിധാനം, നമ്മുടെ ബി എസ് എഫ് സംവിധാനം, നമ്മുടെ മിലിറ്ററി സംവിധാനം വാങ്ങിയ തോക്കും മുണ്ടയും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തെ എന്റെയും നിങ്ങളുടെയും സഹോദരങ്ങളുടെ ഇടനെഞ്ചിലേക്ക് വെടിവെച്ചത്, നമ്മുടെ നികുതിപ്പണം കൊണ്ട്. അവര് ചെയ്ത തെറ്റെന്താ? അവര് അന്തിയുറങ്ങുന്നത് സ്വന്തം കൂരയിലായി പോയി എന്നുള്ളതാണ് അവര് ചെയ്ത തെറ്റ്. അപ്പൊ 2016 അധികാരത്തിലേറുമ്പോ ബി ജെ പി നൽകിയ വാഗ്ദാനമാണത്രേ, തദ്ദേശീയരായ ആളുകൾക്ക് അവരുടെ കർഷകരുടെ ഭൂമി പിടിച്ച് നൽകുമെന്നുള്ളത്. ആരാ തദ്ദേശീയരാരാ? മുസ്ലിങ്ങളല്ലാത്തവർ. മുസ്ലിങ്ങൾ വിദേശികളാണ് എന്ന് ആദ്യമേ ചാപ്പകുത്തുക, എന്നിട്ട് അവരെ വിദേശികളായി പ്രചരിപ്പിക്കുക, അവർക്കെതിരെ വിദ്വേഷം വളർത്തുക, എന്നിട്ട് മറ്റ് ജനതയോട് പറയുക ഇതാ ഇവർ വിദേശികളാണ്, ഇവരെ അട്ടിപ്പായിക്കണം. അവരട്ടിപ്പായിച്ച ശേഷം നിങ്ങൾക്കിതാ അവരുടെ വാസസ്ഥലത്ത് സുഖമായി വസിക്കാം. എന്തൊരു അപകടം നിറഞ്ഞ പ്രചരണമാണ്, വലിയ അപകടം നിറഞ്ഞ പ്രചരണമല്ലേ ആർ എസ് എസ് നടത്തുന്നത്? അങ്ങനെ നിരായുധരായ കർഷകരുടെ നെഞ്ചിലേക്ക് വെടിവെച്ചു കൊന്നു. ഈ വെടിവെപ്പിന്റെ ദൃശ്യം നമ്മളുടെ മുമ്പിലുണ്ട്. 12 വയസ്സുകാരനെയാ വെടിവെച്ചു കൊന്നത്. എന്ത് തെറ്റാണ് ആ 12 വയസ്സുകാരൻ ചെയ്തത്? അവർക്കെതിരെ FIR ഇട്ടിട്ടുണ്ട്, കലാപത്തിന് നേതൃത്വം നൽകി എന്നുള്ളതാണ് FIR പറയുന്നത്. 12 വയസ്സുകാരൻ കലാപത്തിന് നേതൃത്വം നൽകി എന്ന് അസം പോലീസ് പറയുമ്പോൾ, ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ഭരണകൂടം പറയുമ്പോൾ, നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ പൊതുബോധം അണ്ണാക്ക് തോടാതെ അത് വിഴുങ്ങുകയാണ്. നാം അത് തിരിച്ചറിയേണ്ടതുണ്ട്. അത് നമ്മളങ്ങോട്ട് വിഴുങ്ങുകയാണ്, ശരിയായിരിക്കും. ഒരു സഹോദരന്റെ മുകളിൽ അദ്ദേഹം പ്രതിരോധിച്ചു. ആ പ്രതിരോധത്തിന്റെ ദൃശ്യം നമുക്ക് ആവേശം നൽകുന്നുണ്ട്. കിട്ടുന്ന വടിയെടുത്തിട്ട് ഏതായാലും മരിക്കും. ആ പ്രതിരോധത്തിന്റെ മൂർച്ചയേറെയാണ്. വലിയ സന്ദേശം ആ പ്രതിരോധം നൽകുന്നുണ്ട്. പക്ഷേ ഈ സംവിധാനമാണ് പോലീസ്, ആർ എസ് എസ്സുകാരല്ല, ആർ എസ് എസ്സുകാർക്കൊപ്പം നിന്ന് ഭരണകൂടമാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ, അല്ലെങ്കിൽ അസമിലെ കർഷകരായ മുസ്ലിങ്ങളെ വെടിവെച്ചു കൊന്നത്. ഇങ്ങനെ വിവിധങ്ങളായ പദ്ധതികളിലൂടെയാണ് മുസ്ലിം വംശഹത്യക്ക് ആർ എസ് എസ് കളമൊരുക്കുന്നത്. ആദ്യം നമ്മളെ സംശയരോഗികളാക്കി മാറ്റുക. ഇപ്പൊ NRC എന്ന് പറഞ്ഞിട്ട് നമ്മക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, തമ്പുരാനെ നമ്മളെങ്ങാനും പുറം വന്ന് രണ്ടാം കുടിയിലെ മാടെ മക്കളാണ് നിന്റെ നാട്ടിൽ പറയും, ഇവിടെ അങ്ങനെ പറയുന്നറിയില്ല. നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ട്, മുസ്ലിങ്ങള് എവിടെന്നോ വന്നവരാണോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ഗൾഫിലൊക്കെ പോയ ആളുകൾക്കറിയാം, ഇക്കാമല്ലാതെ അവിടെ കുടുങ്ങിയ പോലെ. ഇക്കാമ നഷ്ടപ്പെട്ടുണ്ടല്ലോ പിന്നെ ഒരു വട്ടംതിരിയല്. ഇതിപ്പോ ഇവിടുത്തെ പൗരനാണോ വേറെ ഏതെങ്കിലും രാജ്യത്തെ പൗരനാണോ, രേഖ ശരിയാക്കാൻ ഇപ്പൊ അതിനൊരു സമാധാനമുണ്ട്. ഈ കോവിഡ് വന്നതിന് ശേഷം സമാധാനമായിരിക്കുന്നു. നമ്മളൊക്കെ ഇപ്പൊ സുഖമായിട്ട് കടന്നുറങ്ങണത് അതൊക്കെ പോയി എന്ന് വിചാരിച്ചാം. എല്ലാ പേപ്പർ വർക്കും തയ്യാറാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, വംശഹത്യയുടെ വക്കീലാണ് നമ്മളുള്ളത്. നമ്മൾ ആദ്യം ഭീകരവൽക്കരിക്കും, അതിനനുസരിച്ചിട്ടുള്ള പ്രചരണങ്ങളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാളെ തമ്മി തല്ലിക്കാൻ, ഒരാളെ ആട്ടിപ്പായിക്കാൻ, അല്ലെങ്കിൽ തല്ലിക്കൊല്ലാൻ എവിടെന്നാണ് ഈ ആൾക്കൂട്ടത്തിന് ആവേശം ലഭിക്കുന്നത്? അഖ്ലാഖിനെ 1200 ആളുകൾ വന്നിട്ട് തല്ലിക്കൊന്നല്ലോ. അഖ്ലാഖിനെ തല്ലിക്കൊല്ലാനുള്ള പ്രചോദനം എന്താ? മുസ്ലിങ്ങൾ, മുസ്ലിമായ അഖ്ലാഖ് ഞങ്ങളുടെ ആരാധ്യരായ, അല്ലെങ്കിൽ ഞങ്ങളുടെ പിന്നെ വിശുദ്ധ മൃഗമായ പശുവിനെ തല്ലിക്കൊന്നിതാ ഇറച്ചി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന്
ക്ഷേത്രത്തിന്റെ മൈക്കിലൂടെ ആർ എസ് എസ്സുകാര് പ്രചരണം നടത്തി എന്നിട്ട് അഖ്ലാഖിനെ തല്ലിക്കുന്നു. സമാനമായ പ്രചരണം നമ്മുടെ നാട്ടിലും ഇല്ലേ? മുസ്ലിങ്ങളെ കാണുമ്പോൾ വെറുപ്പ് തോന്നുന്ന വിധം, അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ജിഹാദി എന്നുള്ള പ്രയോഗം അതാണ്, തീവ്രവാദി എന്നുള്ള പ്രയോഗം അതാണ്. മുസ്ലിം എന്ന് കേൾക്കുമ്പോ ആളുകൾക്കൊരു വെറുപ്പ് തോന്നുന്ന വിധം ആർ എസ് എസ് ഇവിടെ പരിസരത്ത് പ്രചരണം തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു ഒരു സ്ഫോടനം നടന്നു, ഉടനെ തന്നെ നമ്മളെ ആൾക്കാര് വെള്ളിയാഴ്ച പള്ളിക്ക് വന്നിട്ട് മുസ്ലിങ്ങളാണ് ചീത്താറയിൽ തുടങ്ങുന്നത്. പള്ളിക്കെന്ന് വമ്പൻ ചീത്ത, മുസ്ലിങ്ങൾ ഇസ്ലാം സമാധാനത്തിന്റെ മതാണ്, ആൾക്കാർ തീവ്രവാദ പ്രവർത്തനം നടത്തുകയാണ്, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്, നമ്മക്കെന്നെ തോന്നി എന്താ തമ്പുരാനെ സംഭവിച്ചത്, നമുക്കെന്നെ തോന്നിപ്പോവും. ഇന്ത്യ രാജ്യത്ത് നടന്ന സ്ഫോടനങ്ങൾ ആരുടെ പേരിൽ ആരോപിക്കപ്പെട്ടത്, ആരാണ് അതിന്റെ പേരിൽ ജയിലിൽ കഴിയുന്നത്? മുസ്ലിങ്ങളുടെ പേരിൽ ആരോപിക്കപ്പെട്ടു. മുസ്ലിങ്ങൾ, നിരപരാധികളായ മുസ്ലിങ്ങൾ ജയിലേഴികൾക്കുള്ളിൽ കഴിയുന്നു. അവർ ചെയ്ത തെറ്റെന്താ? അവരെ പേര് മുസ്ലിം പേരായി പോയി എന്നുള്ളത് മാത്രമാണ് അവർ ചെയ്ത തെറ്റ്. സ്ഫോടനം നടത്തിയത് ആരാ? ആർ എസ് എസ്സുകാര്. മലേഗാവില്, മക്ക മസ്ജിദില്, സംജോത എക്സ്പ്രസില്, അജ്മീർ ദർഗയില്, അക്ഷർധാം ക്ഷേത്രം ആക്രമണം തുടങ്ങിയിട്ട് ഇന്ത്യ രാജ്യത്തുണ്ടായ മുഴുവൻ സ്ഫോടനങ്ങളും ആരാ സംഘടിപ്പിച്ചത്? ആർ എസ് എസ് സംഘടിപ്പിച്ചു. അഭിനവ് ഭാരത് എന്ന് പറയുന്ന സംഘടന ഉപയോഗിച്ചുകൊണ്ട് ആർ എസ് എസ് സംഘടിപ്പിച്ചു. പ്രജ്ഞാപ്രവാഹിനെ, പ്രജ്ഞാസിംഗിനെ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ സ്വാമി അസിമാനന്ദയെ ഉപയോഗിച്ചുകൊണ്ട്, ശ്രീകാന്ത് പുരോഹിതനെ ഉപയോഗിച്ചുകൊണ്ട് ആർ എസ് എസിന്റെ ക്രിമിനലുകളായ നേതാക്കൾ ഗൂഢാലോചന നടത്തി ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്ഫോടനങ്ങൾ നടത്തി മുസ്ലിങ്ങളെ കൊന്നൊടുക്കി. എന്നിട്ടും മുസ്ലിങ്ങളെയാണ് ജയിലടച്ചിരിക്കുന്നത്. ചിത്രം മൊത്തം മുസ്ലിങ്ങൾ ഇതാ, സ്ഫോടനം നടത്തുന്നവർ. മുസ്ലിങ്ങളെ കുറിച്ച് നമുക്ക് തന്നെ വെറുപ്പ് തോന്നൂലേ? ഇങ്ങനെ സ്ഫോടനം നടത്തുന്നവരാണ് മുസ്ലിങ്ങൾ. അങ്ങനെ ആർ എസ് എസ് സ്ഫോടനം നടത്തുന്നു, മുസ്ലിങ്ങളെ പരിചാരുന്നു. ആർ എസ് എസ്സുകാര് നമ്മുടെയൊക്കെ നാട്ടില് പ്രണയം നടിച്ച് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന പദ്ധതി ആര് നടപ്പിലാക്കിയതാ? വിചാരധാരയുടെ അടിസ്ഥാനത്തിൽ ആർ എസ് എസ് നടപ്പാക്കിയ പദ്ധതിയാണത്. പേരോ മുസ്ലിങ്ങൾക്ക്. മുസ്ലിങ്ങളിൽ ഔജിഹാദ് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ പേര് പാഞ്ഞു കയറി ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്, സംഘടിതമായ മതപരിവർത്തനം നടത്തുന്നത്, വർഗീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടികളെ പ്രണയിച്ച് തട്ടിക്കൊണ്ടുപോകുന്നത് ആർ എസ് എസ് സംഘടിതമായി ചെയ്യുന്നു. പേര് മുസ്ലിങ്ങൾക്കും. ലവ് ജിഹാദ് എന്ന് പറയുമ്പോ എല്ലാവരും അയിമ വീഴുകയാണ്. ഇപ്പൊ ക്രിസ്ത്യൻ സഭകളത് ഏറ്റെടുത്തു, ലവ് ജിഹാദാണ് പോലും. ലവ് ജിഹാദ് എന്നുള്ളൊരു പദപ്രയോഗമുണ്ടോ? ലവ് ജിഹാദ്, ജിഹാദ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പവിത്രമായ പദല്ലേ. ജിഹാദിന്റെ അർത്ഥം ആർ എസ് എസ്സുകാര് മനസ്സിലാക്കിയിട്ട് നിന്നുമുള്ളും. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ പവിത്രമായൊരു പദമാണ്, അത് ഇസ്ലാമിലെ പവിത്രമായൊരു കർമ്മമാണ്. നീതിക്ക് വേണ്ടി നിലകൊള്ളാനുള്ള, ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള, സത്യത്തിന് വേണ്ടി നിലയുറപ്പിക്കാനുള്ള ഇസ്ലാമിന്റെ മഹത്തായൊരു സംജ്ഞയാണ് ജിഹാദ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് നമസ്കാരം പോലെ, നോമ്പ് പോലെ, ഹജ്ജ് പോലെ, സകാത്ത് പോലെ പവിത്രമാണ് ജിഹാദ്. ആ ജിഹാദിനെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആക്ഷേപിച്ചു. ലവ് നിസ്കാരം, ലവ് നോമ്പ്, ലവ് ഹജ്ജ് എന്നൊക്കെ പറഞ്ഞ പോലെയാണ് ഈ ലവ് ജിഹാദ്. അത്രയേ ഉള്ളൂ. നമ്മളിതെന്തോ അലാഖിന്റെ കോത്താമ്പിയാണെന്ന് വിചാരിച്ച് ബേജാറായി നിൽക്കുന്നു വേണ്ട. അത്രയേ ഉള്ളൂ, അത് ബേജാറാകൊന്നും വേണ്ട. ജിഹാദിനെ സ്നേഹിക്കുന്നവൻ എന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ അതിന്റെ പേരിൽ വിദ്വേഷ പ്രചരണമാണ് നടക്കുന്നത്. മുസ്ലിം യുവാക്കള് ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോവുകയാണ്. അത്ര മൊബൈല് കാണിച്ച്, പൈസ കാണിച്ച്, കാറ് കാണിച്ച് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മുസ്ലിം യുവാക്കൾ തട്ടിക്കൊണ്ടുപോവുകയാണ്. ശരിക്കും ഇതിൽ ഇടപെടേണ്ടത് മുസ്ലിങ്ങളല്ല, സ്ത്രീകളാണ് തെരുവിലിറങ്ങേണ്ടത്. അങ്ങനെ മൊബൈലിന്റെ കഷ്ണം കാണുമ്പോൾ പിന്നാലെ പോണ പെൺകുട്ടികളെ, പെൺകുട്ടികൾക്ക് എന്തൊരു ആത്മാഭിമാനം ഇല്ലേ? നമ്മൾക്ക് എത്ര മൊബൈൽ, നമ്മളെ പിന്നാലൊന്നും കുട്ടികൾ വരുന്നില്ലല്ലോ. അങ്ങനത്തെ ഒരു സങ്കടം ചിലപ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവും. ബേജാറാവും വിഷമിക്കൊന്നും വേണ്ട. അതിന്റെ ട്രിക്ക് ആർ എസ് എസ് ആർക്ക് അറിയാം, അവരോട് ചോദിച്ചാൽ മതി. മൊബൈല് കാണിച്ച് പെൺകുട്ടികൾ പിറകെ വരിക, നാണ ഉസറും പുളിയുണ്ടോ എന്ന് സാധാരണ നമ്മൾ നാടൻ ഭാഷയിൽ പറയും. എന്നിട്ട് നമ്മുടെ പെൺകുട്ടികളെ പരിഹസിക്കുന്നു. സ്വന്തം മതത്തിൽപ്പെട്ട പെൺകുട്ടികളെയാണ്, സ്വന്തം സഹോദരിമാരെയാണ് ആർ എസ് എസ്സുകാർ സത്യത്തിൽ പരിഹസിക്കുന്നത്. അങ്ങനെ മുസ്ലിങ്ങളെ ലവ് ജിഹാദിന്റെ പേരിൽ ഭീകരവൽക്കരിച്ചു. ആരാ ചെയ്തത്? ആർ എസ് എസ്. മതപരിവർത്തനം മുസ്ലിങ്ങളുടെ പേരിൽ ആരോപിച്ചു. ആര് ചെയ്യുന്നു? ആർ എസ് എസ്. കേരളത്തില് സംഘടിത മതപരിവർത്തനത്തിന് വേണ്ടി സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ആർ എസ് എസ് നടത്തുന്ന ആർഷ വിദ്യാപീഠമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആർ എസ് എസ് നടത്തുന്ന സ്ഥാപനമാണ് സംഘടിത മതപരിവർത്തന. തെളിവുകൾ നമ്മളെടുത്തുണ്ട്.
68 പെൺകുട്ടികളെയാണ് അന്യായമായി തടവിൽ പാർപ്പിച്ച് ക്രൂരമായ ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള പീഡനത്തിന് വിധേയമാക്കി RSS കാർ മതം മാറ്റിയത്. എന്നിട്ട് മുസ്ലിങ്ങളുടെ നേർക്ക് പാഞ്ഞു വരിക, മുസ്ലിങ്ങളാണ് സംഘടിത പദവർത്തനം നടത്തുന്നതെന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ മുസ്ലിങ്ങൾക്ക് ഇനി കഴിയില്ല. എന്റെ നാട്ടില് ഒരു ചങ്ങാതി പള്ളിയിലെ ഉസ്താദിനോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം. അപ്പൊ ആയിക്കോട്ടെ, ഇസ്ലാം സ്വീകരിക്കാം, പക്ഷെ RSS കാർ കുഴപ്പമുണ്ടാക്കും എന്റെ നാട്ടിലത്തെ, അതുകൊണ്ട് എനിക്ക് ഉസ്താദ് സംരക്ഷണം തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് എടുത്തവയ്ക്ക് പറഞ്ഞു, പൊന്നാരമനെ ഇപ്പൊ ഇവിടെ ഇസ്ലാമിലേക്ക് ആളല്ല, ജെ ഉടുക്കാച്ച പോയിക്കോ, ഇസ്ലാമിലേക്ക് അത്യാവശ്യം ആളിനെ, ഞങ്ങൾക്ക് ആളാവശ്യമില്ല എന്ന് പറഞ്ഞു. ഇത് അങ്ങനത്തെ ഒരു മതമേ അല്ല. ഒരാൾക്ക് അവൻ ഇഷ്ടപ്പെട്ട മതമനുസരിക്കാനുള്ള സ്വാതന്ത്ര്യം, അവൻ ഇഷ്ടപ്പെട്ട മതം വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന രാജ്യമാണ് ഇന്ത്യ. ഏതെങ്കിലും ഒരു പൗരൻ അവൻ ഇസ്ലാമിന്റെ നന്മ മനസ്സിലാക്കി, ഇസ്ലാമിന്റെ നീതി മനസ്സിലാക്കി, ഇസ്ലാമിന്റെ സാമൂഹിക കാഴ്ചപ്പാട് മനസ്സിലാക്കി, അവൻ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്നുള്ള സത്യ കലിമ ചൊല്ലാൻ ഈ രാജ്യത്തെ പൗരൻ തയ്യാറാവുകയാണെങ്കിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ അവന് സുരക്ഷ നൽകാൻ തയ്യാറാണ്. അത് RSS കാരന് ഇച്ചിരി വിഷമുണ്ടായാലും ഞങ്ങൾ അഭിമാനത്തോടുകൂടെ പറയുന്നു, ഞങ്ങൾ അതിന് തയ്യാറാണ്. ഏത് RSS കാരനും നിർഭയമായി വരാം. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്നുള്ള ഈ കലിമത്തു തൗഹീദിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ധർമ്മത്തിന്റെ കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ധർമ്മത്തിന്റെ കൂടെയും നീതിയുടെയും കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാം, നിർഭയമായി കടന്നു വരാം. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതിന് സുരക്ഷ കൊടുക്കാൻ ഈ സമുദായം പ്രാപ്തമാണ്. അതിനർത്ഥം മുസ്ലിങ്ങൾ സംഘടിതമായി മതപരിവർത്തനം നടത്തുന്നു എന്നല്ല, പകരം മുസ്ലിങ്ങൾ അവരുടെ ആദർശത്തിൽ നിഷ്ഠയുള്ളവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്ലാം വളരെ സമാധാനം കാണിക്കുന്ന മതമല്ലേ? ഇസ്ലാം ആരെയും നിർബന്ധിക്കുന്നില്ല. ഒരു വിശ്വാസിയുടെ ബാധ്യതയായി വിശുദ്ധ ഖുർആൻ പറയുന്നത്, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസ്, മുസ്ലിങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട സമുദായം എന്നല്ല ഖുർആൻ പറഞ്ഞത്. കുന്തും ഖൈറ ഉമ്മത്തിൻ, നിങ്ങളാണ് ഉത്തമമായ സമുദായം. ഉഖ്രിജത ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് ഈ രാജ്യത്തെ അരികുവൽക്കരിക്കപ്പെട്ട അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന, ഈ രാജ്യത്ത് നീതി നിഷേധിക്കപ്പെട്ടവന്റെ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന, ഈ രാജ്യത്ത് പീഡനം അനുഭവിക്കുന്നവന്റെ പീഡനത്തിന്റെ അവന്റെ വേദനയോടൊപ്പം നിൽക്കുന്ന, ഈ രാജ്യത്ത് പീഡനം നടത്തുന്നവന്റെ പീഡകന്റെ കൈക്ക് പിടിക്കുന്ന സുരക്ഷിത ബോധമുള്ള മതമാണ് ഇസ്ലാം. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് വിശ്വാസികൾ. ഇസ്ലാം നൽകുന്ന സന്ദേശം അതാണ്. ഉഖ്രിജത ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമമായ സമുദായമാണ് നിങ്ങൾ. തഅ്മുറൂന ബിൽ മാഅറൂഫ് വതൻഹൗന അനിൽ മുങ്കർ, നിങ്ങൾ നന്മ കൽപ്പിക്കേണ്ടവരാണ്, നിങ്ങൾ തിന്മയെ തടയേണ്ടവരാണ്. ഇതാണ് ഇസ്ലാം വിശ്വാസികൾക്ക് നൽകുന്ന സന്ദേശം. അതാണ് ആ സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അതിന് സംഘടിത മതപരിവർത്തന അങ്ങനെ ഇതിൽ കഴിയൂല. നിങ്ങൾക്ക് നിർഭയമായി നിങ്ങളുടെ മതമനുസരിച്ച് വിശ്വസിച്ച് ജീവിക്കാം, പക്ഷേ നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ നിർഭയമായി നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വരികയും ചെയ്യാം. ഇസ്ലാമിന്റെ സന്ദേശം ഞാൻ പറഞ്ഞു വന്നത്, മതപരിവർത്തനത്തിന്റെ പേരിൽ ഭീകരവൽക്കരണം നടത്തുന്നു. ഭീകരവൽക്കരണം നടത്തിയിട്ട് ഇതിന് കണക്കുകൾ വേറെയാ. ഏറ്റവും കൂടുതൽ കേരളത്തിൽ മതപരിവർത്തനം നടത്തുന്നത് ക്രിസ്തു മതത്തിൽ നിന്നും ഹിന്ദു മതത്തിലേക്കാ, ചീത്ത മൊത്തം മുസ്ലിങ്ങൾക്കാ. നമ്മളിതിങ്ങനെ പടിഞ്ഞാറങ്ങാടായിട്ട് ഇങ്ങനെ നിൽക്കുക, മുതുമ്പുറം കാണിച്ചു കൊടുത്തിട്ട് സകലം ഇത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ ഈ പടിഞ്ഞാറങ്ങാടിക്കാർ പ്രശ്നം ഉണ്ടാക്കുന്ന അതാക്കറിയാം. ഏതായാലും നമ്മളിതിങ്ങനെ ഏറ്റെടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. എല്ലാ മുസീബത്തും നമ്മളുടെ തലയിൽ RSS ആരോപിക്കുന്നു. പക്ഷേ ഇത് വിശ്വസിക്കുന്ന ഒരു ജനതയുണ്ട് നമ്മളുടെ നാട്ടില്. ഞാനൊരു അമുസ്ലിമായ പെൺകുട്ടിയോട് സംസാരിക്കുമ്പോ എന്റെ അയൽവാസിയായ ഭാസ്കരൻ ചേട്ടന് തോന്നുകയാണ് ഇവനിപ്പൊ എന്റെ കുട്ടിനെ വളക്കാനുള്ള ശ്രമമാണോ എന്ന് തോന്നുന്ന വിധം RSS വർഗീയമായി മലീമസമാക്കിയിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ. ആരുണ്ടാക്കിയതാ? RSS ഉണ്ടാക്കിയ പ്രചരണം, സഹവർത്തിത്വം. ഇപ്പൊ പുതിയ സാധന നാർക്കോട്ടിക് ജിഹാദ്, അത് പിന്നെ ഇത്തിരി കനം കൂടിയാളാ പറഞ്ഞത്, ചില്ലറക്കാരനൊന്നല്ല. അത്യാവശ്യം ബഹുമാനമൊക്കെ ഉള്ള സ്വന്തം വാപ്പാനെ നമ്മൾ അച്ചാന്ന് വിളിച്ചിട്ടുണ്ടല്ലോ, വാപ്പാൻ ഇത്രയും സ്നേഹത്തോട് വിളിക്കൂല. അങ്ങനത്തെ ആൾക്കാരാണ് പറയണത്,
നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് ഇവിടെ എന്ന്. നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഈ ജിഹാദിന് അങ്ങനെ ഒരു തരാതരം ഉപയോഗിക്കാം. അതിൽ അപകടം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നാർക്കോട്ടിക് നാർക്കോട്ടിക് നമ്മളൊക്കെ നാട്ടിൽ അനുഭവിക്കുന്ന, അപ്പൊ ഈ ഈ പരിസരത്തുള്ള യുവാക്കളൊക്കെ കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിരിക്കുന്നു. നമ്മളൊക്കെ ഇടങ്ങേറായിട്ടാണ്. രക്ഷിതാക്കള് നമ്മളുടെ അടുത്ത് കുട്ടികളെ കൊണ്ടുവരാണ്, എന്റെ മകൻ പ്ലസ് ടുവിനാ പഠിക്കുന്നത്, ഭയങ്കരമായ പീഡനമാണ്, പൈസ കൊടുക്കാത്തതിന് പേരിൽ ഉമ്മയെ മർദ്ദിക്കുന്നു, ഉപ്പയെ മർദ്ദിക്കുന്നു, അച്ഛനെ മർദ്ദിക്കുന്നു, അമ്മയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നു. ധാരാളം കേസുകൾ നമ്മുടെ മുമ്പിൽ വരുന്നു. ആ ലഹരി മാഫിയക്ക് ഏതെങ്കിലും മതമുണ്ടോ? പക്ഷെ വളരെ ബോധപൂർവം പാലയിലെ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് പറയുന്നു, നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് ഇവിടെയെന്ന്. അങ്ങനെ ഒരു ജനതയെ ലഹരി മരുന്നിന്റെ കച്ചവടക്കാരാക്കി ചിത്രീകരിക്കുന്നു. ആർക്ക് മുമ്പിൽ? ക്രിസ്തുമത വിശ്വാസികളായ കുടുംബിനികളുടെ മുമ്പിലാണ് ജോസഫ് കല്ലറങ്ങാട്ട് ഈ വൃത്തികെട്ട അതിഭയാനകമായ പ്രസ്താവന നടത്തുന്നത്. നാർക്കോട്ടിക്സ് എന്താ സംഭവം? മതമില്ല ഇതിന്. പക്ഷെ നിങ്ങൾ അറിയണം, ഗുജറാത്തിന്റെ തീരത്ത് 4,000 കോടി രൂപയുടെ മയക്കുമരുന്ന് എത്തി എന്നുള്ള വാർത്ത നമ്മൾ വായിച്ചു. അതിനുശേഷം നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ട് ആ സാധനം? ഇപ്പൊ ഒരു ചങ്ങായിണ്ട്, എന്താ ആര്യൻ ഖാൻ, ഖാൻ എന്ന് പറഞ്ഞതോടെ നമുക്കൊക്കെ സമാധാനമായി. നമ്മളെ മാപ്പിള കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനാണല്ലോ. ഇന്ന് പകുതിയെ ഖാനുള്ളൂ. പകുതി ആരാ? പകുതി ഖാനല്ല. ഷാരൂഖ് ഖാന്റെ ഭാര്യ മുസ്ലിം അല്ല. ഷാരൂഖ് ഖാൻ മുസ്ലിമാണെന്ന് അതാക്കറിയാം, അത് വേറെ വിഷയം. പക്ഷെ അതിന്റെ പേരിൽ ഭീകരവൽക്കരിക്കുന്നു. മുസ്ലിങ്ങൾ ഇതാ നാർക്കോട്ടിക് ജിഹാദ് നടത്തുന്നവരാണ്. തെളിവെന്താ? ആര്യൻ ഖാനെ പിടിച്ചു എന്നാ പറയുന്നത്. 4,000 കോടിയുടെ മയക്കുമരുന്ന് ഗുജറാത്ത് തീരത്ത് നിന്ന് പിടിച്ചിട്ട് എവിടെ പോയി? ആർക്കും ചർച്ചല്ല, ബേജാറില്ല, വിഷമല്ല. ഈ നാർക്കോട്ടിക്സ്, ഈ ലഹരി മരുന്ന് എവിടേക്കാ വരുന്നത്? നമ്മുടെ മക്കളുടെ അടുത്തേക്കാണ് വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ. സംഘടിത ഇതിന്റെ കുറ്റം മുസ്ലിങ്ങൾക്ക്, അതിന്റെ ഫലം കൊയ്യുന്നതും അത് വെച്ച് വിലപേശുന്നതുമായ RSS. ഇന്ത്യ രാജ്യത്ത് കള്ളനോട്ടടിക്കുന്ന ഒരേ ഒരു പാർട്ടി ആരാ? അതിന്റെ ഒരു സംഘടന, അതിന്റെ കുടിൽ വ്യവസായ അടിസ്ഥാനത്തിൽ കള്ളനോട്ടടിക്കുന്ന ഒരു പാർട്ടി ആരാ? BJP. ഉണ്ടല്ലോ. ഞാൻ അതിന്റെ ഭരണഘടന ഞാൻ വായിച്ചിട്ടില്ല, ഒന്ന് പരിശോധിച്ച് നോക്കണം. കള്ളനോട്ടടിന്റെ നയപരിപാടിയിൽ ഉണ്ടോന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഒരു കടിക്ക പിടിക്കുക, എന്നിട്ട് പോലീസ് പിടിച്ചിട്ടുണ്ടാവും, രണ്ടാമത് വരിക വീണ്ടും അടിക്കുക. അതുണ്ടല്ലോ, ഒരു സാധനത്തോട് അമിതമായ ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് നിരന്തരം പോലീസുകാർ പിടിച്ചാലും രണ്ട് തല്ലിയാലും വേണ്ടി അത് ചെയ്തേ ഞാൻ അടങ്ങും എന്നുള്ളൊരു വാശിണ്ടാവുമല്ലോ. അങ്ങനെ ഈ നീയത്തും വെച്ചിട്ട് ആ സാധു റിസർവ് ബാങ്കിനെ സഹായിക്കുകയാണ്. അടിക്കുക, പോലീസ് പിടിച്ചിട്ടുണ്ടാകുക, രണ്ടാമത് വരിക, 3 തവണ കള്ളനോട്ടടിച്ചതിന്റെ പേരിൽ പിടിച്ചതാരെയാ? RSS-കാരനെ. ചീത്ത മുസ്ലിങ്ങൾക്കും. കള്ളപ്പണം പിടിച്ചു. ആരുടെ അടുത്താ കള്ളപ്പണം പിടിക്കുന്നത്? BJP നേതാക്കൾ അടുത്തുനിന്ന്. 400 കോടി രൂപ വന്നു എന്ന് പറഞ്ഞിട്ട് എവിടെ എത്തിക്കണേ നമ്മൾ ആരെങ്കിലും അറിയോ? മുസ്ലിങ്ങളാണ് കള്ളപ്പണത്തിന്റെ ആളുകളെ എന്ന് പ്രചരണം നടത്തി. RSS-കാരന്റെ കയ്യിൽ നിന്ന് 400 കോടി രൂപ പിടിച്ചു. എവിടെ എത്തി അന്വേഷണം? അവസാനം പിണറായി വിജയനും കെ സുരേന്ദ്രനും കൂടെ തമ്മില് സെറ്റിലായി. പകുതിച്ചും പകുതി ഞാനും, അപ്പന അപ്പന തീർന്നല്ലോ. അതുകൊണ്ട് ആ കച്ചവടം അവസാനിച്ചു. ഇന്ത്യ രാജ്യത്ത് കള്ളപ്പണത്തിന്റെ ഹോൾസെയിൽ വിപണനം നടത്തുന്ന RSS ആണ്. ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ പേരിൽ കള്ളപ്പണ ബിസിനസ് നടത്തുന്നത് RSS ആണ്. കേരളത്തിൽ നടന്ന രണ്ട് പ്രധാന ഹവാല വേട്ടകൾ, 336 കോടി രൂപ പോയത് കോയമ്പത്തൂരിലെ സുരേന്ദ്രൻ എന്ന് പറയുന്ന RSS-ന്റെ പ്രവർത്തകനിലേക്കാണ് അന്വേഷണം എത്തിയത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിടികൂടിയ 400 കോടി അവസാനം എത്തിച്ചേർന്നത് എവിടെയാ? RSS-ന്റെ കേന്ദ്രത്തിലാണ്. RSS-കാർ മുസ്ലിങ്ങളാണ് കള്ളപ്പണത്തിന്റെ ആളുകൾ എന്ന് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ RSS-കാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഈ രീതിയിൽ RSS-കാർ നടത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ, അവർ നടത്തുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, അത് മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നു. ഒരുപാട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ചതാണ്.